KWEA ഓൾ കേരള വാട്ടർ എംപ്ലോയി വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് അതോറിറ്റി അസോസിയേഷന്റെ പ്രതിനിധിയാണ് സന്തോഷ് കുമാർ. അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. സേവന മേഖലയിൽ പൊതു ഉടമസ്ഥതയിലുള്ള മുന്നോട്ടുള്ള അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയായിരിക്കും തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളാണ് ജീവനക്കാർക്കുള്ളത്. ഇത്തരം സംശയങ്ങൾ ഈ മേഖലയിലെ ജീവനക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ മാനേജ്മെൻറ്റോട് ചോദിക്കുമ്പോൾ ആരിൽ നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ജീവനക്കാരെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് കുടിവെള്ള മേഖലയെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് ഈ പദ്ധതിയുമായി ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം നടത്താൻ ബാധ്യസ്ഥമാകുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധത്തിലേക്ക് സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ശരി സനൂപിലേക്ക് ഒരിക്കൽ കൂടി. സനൂപ്, ഈ തൊഴിലാളികൾ പുറപ്പെടുവിക്കുന്ന ആശങ്ക എന്താണ്? യഥാർത്ഥത്തിൽ അത് അവരുടെ തൊഴിലിനെ ബാധിക്കുമോ എന്നുള്ളതാണോ? അതല്ല, പൊതുവെ ഈ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് അതുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ എന്ന ആശങ്കയാണോ പങ്കുവയ്ക്കുന്നത്? ഈ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നത് വഴി ഇതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജീവനക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം പ്രമുഖ ഇടത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ മീഡിയാവിനോട് സംസാരിച്ചത്. അവർ തന്നെ ഇതിൻ്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ധർണയും മറ്റു പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഈ MD വെങ്കടേശപതിയുമായിട്ട് സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് പുറത്തുവിടാൻ MD തയ്യാറായിട്ടുള്ളത്. അത്തരത്തിൽ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ടെൻഡർ നടപടികൾ തന്നെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ജീവനക്കാരുടെ ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കും. പല ഘട്ടങ്ങളിലായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാനാണ് നിലവിലിപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ അവർ പറയുന്നത് ഉടമസ്ഥാവകാശം വാട്ടർ അതോറിറ്റിക്ക് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പാണ് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം പറയാം. നമുക്കറിയാം KCBയിലടക്കം ഇതുപോലെ സ്മാർട്ട് മീറ്റർ വെച്ചുകൊണ്ട് ഈ വൈദ്യുതി അളക്കുന്ന കാര്യമൊക്കെ വന്ന സമയത്ത് അവിടെയും ഇടത് സംഘടനകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രക്ഷോഭമായിട്ടൊക്കെ മുമ്പോട്ട് പോയത്. സമാനമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്മാർട്ട് മീറ്റർ അടക്കം വെച്ചുകൊണ്ട് ഈ ഇവർ പറയുന്ന പോലെ ജലച്ചോർച്ചയും മറ്റുമൊക്കെ തടയാനും അതുപോലെ ജലത്തിൻ്റെ ഉപഭോഗം കൃത്യമായിട്ട് രേഖപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കുമെന്നൊക്കെ പറയുമ്പോഴും ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ നഷ്ടം വീണ്ടും വീണ്ടും കൂട്ടി ആ സ്ഥാപനത്തെ പൂട്ടിക്കരുത് എന്നുള്ള ആവശ്യമാണ് ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നത്. ശരി, സനൂപിലേക്ക് ഞാൻ വരാം. ഒരു നിമിഷം സനൂപിലേക്ക് വരാം. CR നീലകണ്ഠൻ പൊതുപ്രവർത്തകൻ ഇപ്പോൾ ടെലിഫോൺ ലൈൻ ഉണ്ട്. CR നീലകണ്ഠൻ, ഒരു 10-20 വർഷം മുമ്പ് ജലനിധി പദ്ധതി ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കിയതാണ് കേരളത്തിൽ. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയെ തന്നെ അപ്രസക്തമാക്കുന്ന രീതിയിൽ കൊച്ചി, തിരുവനന്തപുരം പോലുള്ള വലിയ നഗരങ്ങളിൽ കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനാണ് നീക്കം. എന്തിന്റെ ഉദ്ദേശമാണിത്? തീർച്ചയായിട്ടും ഇത് യാതൊരു സംശയമില്ല. നമ്മൾ കുറെ കാലമായി പറയുന്ന ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നൊക്കെ വാചകങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിന്റെ തന്നെ വളരെ കൃത്യമായ തുടർച്ചയാണ്. ലോകബാങ്ക് സഹായം വാങ്ങുന്ന കാലത്ത് തന്നെ അന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന, നമ്മൾ പറഞ്ഞിരുന്ന ആരോപണങ്ങളിൽ ഒന്ന് കൃത്യമായി ഇതായിരുന്നു. ADB ലോകബാങ്കിന്റെയും ഇടപെടൽ, വൈദ്യുതി, ജലവിതരണം, അതുപോലെയുള്ള ഏറ്റവും നിർണായകമായ മേഖലകൾ, നിർണായക മേഖല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ്. അത്തരം മേഖലകളിൽ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കണം, സ്വകാര്യവൽക്കരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇടത് യൂണിയനുകൾ അതിനെ ശക്തമായി എതിർത്തിരുന്നു. ഇടത് യൂണിയൻ മാത്രമല്ല, ഞങ്ങൾ നമ്മളൊക്കെ അന്ന് ശക്തമായി എതിർത്തിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യവൽക്കരണം എഫിഷ്യൻസി കൂട്ടും എന്ന വാദം അനിവാര്യ മേഖലകളിൽ, ഏറ്റവും നമുക്ക് നിർബന്ധമായി ഉണ്ടാകേണ്ട സർവീസുകളുടെ മേഖലയിൽ അത് പരാജയമാണ് എന്നാണ് ലോകത്തെവിടെയുമുള്ള അനുഭവം. ഇപ്പോൾ വൈദ്യുതിയുടെ മേഖലയിലും കുടിവെള്ള മേഖലയിലും സ്വകാര്യവൽക്കരണം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ഒന്ന് വല്ലാതെ വില കൂടും, രണ്ടാമത് ഇതിൻ്റെ നിയന്ത്രണമൊക്കെ സർക്കാർ ഇന്ന് പോകും. കുടിവെള്ളത്തിന് നിയന്ത്രണം പോയാൽ പെട്രോളിന് നിയന്ത്രണം പോണേക്കാൾ കഷ്ടമാണ്. അങ്ങനെ വന്നാൽ ഇതിന് വില കൂടുകയും സാധാരണ മനുഷ്യന് ഇത് ലഭ്യമല്ലാതാവുകയും ചെയ്യും. തുടക്കത്തിൽ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ നഷ്ടമുണ്ടാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ വില കൂട്ടിയപ്പോൾ നമ്മൾ അതിനെ എതിർത്തതിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ നഷ്ടം കുറയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള, എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് അത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യത്തിൽ കുറേയൊക്കെ പ്രസരണ വിതരണ നഷ്ടം കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബോർഡ് ഒരു പരിധിവരെ മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അതേ രീതിയിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഇത്തരത്തിലുള്ള നഷ്ടം, പ്രചരണ വിതരണ നഷ്ടം കുറയ്ക്കണം. പക്ഷേ സർക്കാർ പലപ്പോഴും അറിയാതെയും അറിഞ്ഞും
പല വായ്പകൾ വാങ്ങുമ്പോൾ അതിന്റെ കണ്ടീഷണാലിറ്റി എന്ന നിലയ്ക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടാവും. അത് ആ വായ്പകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ എടുത്തിട്ടുള്ള ലോകബാങ്കുമായിട്ടുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ ഫണ്ട്, ഇതിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ മുമ്പ് നമുക്കറിയാം നഗര വികസന പദ്ധതിക്ക് വേണ്ടി എടുത്തപ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞു. ഇപ്പൊ നോക്കൂ, ഏറ്റവും ലളിതമായൊരു കാര്യം, നമ്മുടെ പൊതു ടാപ്പുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചതായി ഇപ്പൊ വാർത്തകൾ കാണുന്നു. പൊതു ടാപ്പുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾ കൊടുക്കേണ്ടി വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ടാപ്പുകൾ ഇല്ലാതാവും കുറച്ച് കഴിഞ്ഞാൽ. ഇത് കുടിവെള്ളം എന്ന് പറയുന്ന മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ആ നീക്കത്തിൽ ശക്തമായ എതിർപ്പുണ്ടാകണം. കാരണം അല്ലെങ്കിൽ മുളയിലെ ഇത് നുള്ളിയില്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പരീക്ഷിച്ചു നോക്കാം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഭരണകർത്താക്കൾ പറയാൻ സാധ്യതയുള്ളത്. അങ്ങനെ വന്നാൽ അത് വ്യാപകമാകാനാണ് സാധ്യത. ശരി, നന്ദി സി ആർ നീലകണ്ഠൻ. ഈ വാർത്തയോട് പ്രതികരിച്ച് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം.